കാനഡയ്ക്കെതിരെ ഇന്ത്യയിൽ ജനരോഷം അണപൊട്ടുകയാണ്. ഇന്ത്യാവിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ രാജ്യസ്നേഹമുള്ള ആളുകൾ ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. കാനഡയുടെ നിരന്തരമായ ഇന്ത്യയെ അവഹേളിക്കൽ, അത് തുടരുമ്പോഴാണ് രാജ്യത്ത് നിന്നുള്ള വലിയ പ്രതിഷേധം കാനഡയ്ക്കെതിരെ ഉയരുന്നത്. കാനഡയിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു കാനഡയുടെ പ്രധാന ആരോപണം. നിജ്ജർ അടക്കമുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് കാനഡയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇതിനു പിന്നാലെ ഇന്ത്യയിലെ കാനഡ ഹൈക്കമ്മീഷണർ വിളിച്ചു വരുത്തി ഇന്ത്യ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് പറഞ്ഞു. രാജ്യാന്തര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ മാത്രമേ ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വച്ചു ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ പൂർണ്ണമായും സംരക്ഷിക്കുകയും കാനഡയെ കടന്നാക്രമിക്കുകയും ചെയ്ത നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇപ്പോൾ ഇതാ പുതിയ ചില ഡെവലപ്മെൻസുകൾ ഉണ്ടാകുന്നു. ഇന്ത്യക്കാരായ കുറച്ചാളുകൾ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ കരുനീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിലെ എന്നല്ല ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ആർ.എസ്.എസ്. ആർ.എസ്.എസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാണ് കാനഡ ഭരണകൂടത്തോട് ഒരു വിഭാഗം ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് അവർ ആവശ്യപ്പെടുന്നത്. രാജ്യത്ത് ആർ.എസ്.എസ് ഭീകരവാദം നടപ്പാക്കുന്നു, രാജ്യത്തുള്ള ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഉന്മൂലനം ലക്ഷ്യമിടുന്നു, മതരാജ്യം സ്ഥാപിക്കാനുള്ള പ്രത്യയശാസ്ത്രം അവർ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. ആർ.എസ്.എസിന്റെ മറ്റൊരു രൂപമാണ് BJP. അപ്പോൾ അവരെയും അകറ്റി നിർത്തണം. അവരുടെ ഭരണകൂടമാണ് ഇപ്പോൾ രാജ്യത്ത് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കാനഡ ഇടപെടണം. ദക്ഷിണേന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മോചനത്തിനായി, അവരുടെ സംരക്ഷണത്തിനായി കാനഡ ഇടപെടണമെന്ന് ഇന്ത്യക്കാരായിട്ടുള്ള കുറച്ചാളുകൾ കാനഡയിൽ ഇരുന്നു കൊണ്ട് കാനഡയിലെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ ഭരണത്തോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതൊക്കെ തന്നെ പണ്ട് നടന്ന ഒരു കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ആ പരിപാടിയുടെ തുടർച്ചയാണ് എന്ന് ഓർക്കണം. കട്ടിംഗ് സൗത്തിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നോ അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങളുടെയും ഈ കത്തെഴുതലിൻ്റെയും ഒക്കെ പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിലെ പൗരന്മാരായി ജനിച്ച് ഇന്ത്യക്കാരായി തുടരുന്നവർ ആ രാജ്യത്തിനെതിരെ തന്നെ കരുനീക്കം നടത്തുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ കാനഡ ഇന്ത്യയോട് കാട്ടുന്നത് എന്താണ്? കാനഡ ഇന്ത്യക്കെതിരെ പല ഘട്ടങ്ങളിലായി അനാവശ്യമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകുന്ന തരത്തിൽ യാതൊരു തെളിവുകളുമില്ലാതെ ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ ഇന്ത്യയിലെ റോ അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾക്കെതിരെ എന്തിനേറെ പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ വരെ അതിരൂക്ഷമായ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് കാനഡയിലെ ഭരണാധികാരികൾ നടത്തിയത്. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഉയർത്തി, ഇന്ത്യയെ പാകിസ്ഥാനോട് താരതമ്യം ചെയ്തു. പാകിസ്ഥാനെ പോലെ സൈബർ ആക്രമണം നടത്തുന്ന, ഒളിയാക്രമണം നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വരെ പറഞ്ഞു വച്ചു കാനഡയിലെ ഭരണാധികാരികൾ. ഇന്ത്യ എന്ന രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അടക്കം അവഹേളിക്കുന്ന നിലവിലെത്തി. ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ കൊലപാതകങ്ങൾക്ക്, ആ കൊലപാതകങ്ങൾക്ക് ഇന്ത്യയാണ് ഉത്തരവാദിയെന്ന് ഒരു തെളിവില്ലാതെ പറഞ്ഞു. ഇന്ത്യ ചോദിച്ചു, തെളിവുണ്ടോ നിങ്ങളുടെ പക്കൽ? നിങ്ങൾ ഐക്യരാഷ്ട്രസഭയിലടക്കം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലടക്കം ഇക്കാര്യം പറയൂ. നിങ്ങൾ തെളിവുണ്ടെങ്കിൽ തെളിവ് സഹിതം നിങ്ങൾ ആരോപണം ഉന്നയിക്കൂ. എന്തിനാണ് വിഷയം? ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വളർച്ച കണ്ട് കണ്ണുമഞ്ഞളിച്ചിരിക്കുകയാണ് കാനഡയ്ക്ക്. കാനഡയുടെ നിയന്ത്രണം ഖാലിസ്ഥാൻ ഭീകരവാദികളുമായി ബന്ധമുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുള്ളിൽ എത്രയോ സമരങ്ങൾ, കർഷക സമരമടക്കം നടത്തുന്നതിൽ ഈ ഖാലിസ്ഥാൻവാദികൾ നടത്തിയ ഇന്ത്യ എന്ന രാജ്യത്ത് എത്രയോ സമരങ്ങൾ, പ്രത്യേകിച്ച് കർഷക സമരമടക്കം നടത്തുന്നതിന് പിന്നിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ചെലുത്തിയ സ്വാധീനം എന്ത് എന്നുള്ളത് നമുക്കറിയാം. രാജ്യത്തിനെതിരെ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ, രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ, രാജ്യത്തുടനീളം മറ്റ് പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ, രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ സ്തംഭിപ്പിക്കാൻ, രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള എത്രയോ ശ്രമങ്ങൾ ഈ ഖാലിസ്ഥാൻവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനൊക്കെ വിദേശത്തു നിന്ന് വലിയ പിന്തുണയുണ്ടായി, സാമ്പത്തിക സഹായമുണ്ടായി. ഈ പണമൊക്കെ ഒഴുകുന്നത് എവിടെ നിന്ന് എന്നുള്ള കൃത്യമായ കണ്ടെത്തലുകൾ ഇന്ത്യ നടത്തിയിരുന്നു.
നമുക്കറിയാം കട്ടിംഗ് സൗത്തിന് വേണ്ടിയുള്ള പിരിവ് എവിടെ വരെ എത്തിയെന്ന്. കട്ടിംഗ് സൗത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം നൽകിയ രാജ്യം ഏത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. അപ്പോഴായിരിക്കാം ഇപ്പോൾ കാനഡയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പറയുന്ന കമ്മ്യൂണിറ്റികളുടെ ഒക്കെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയെ രാജ്യാന്തര തലത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അന്തസ് നിലനിർത്തുന്ന തന്നെയായിരിക്കാം. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന ഒരു രാജ്യം, ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന രാജ്യം, നരേന്ദ്രമോദി എന്ന ഒരു നേതാവിൻ്റെ ഭരണത്തിന് കീഴിൽ എല്ലാ തരത്തിലും ലോകത്തിന് തന്നെ മാതൃകയാവും തരത്തിൽ വളർന്ന് വികസിക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലനായ നേതാവ് ആര് എന്ന ചോദ്യത്തിന് ലോകത്തിലെ പ്രമുഖമായ മാഗസീനുകൾ കണ്ടെത്തിയ നരേന്ദ്രമോദിയെ നിർവീര്യനാക്കുക, ഇതൊക്കെയാണ് ഇത്തരം തെറ്റായ ആരോപണങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയാൻ കഴിയും. ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ വധക്കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത്. നിജ്ജറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നായിരുന്നു കാനഡയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനു പിന്നാലെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ വീഴുന്നു. കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയാണ് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം ആദ്യമായി ഉന്നയിച്ചത്. പിന്നാലെ ഇതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ ഇന്ത്യ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു തെളിവുകളും ഹാജരാക്കാൻ പിന്നീട് കാനഡയ്ക്ക് കഴിഞ്ഞില്ല. കാനഡയിലെ ഇന്ത്യക്കാരായിട്ടുള്ള 25 കമ്മ്യൂണിറ്റികളാണ് കനേഡിയൻ സർക്കാരിന് കത്തെഴുതിയിരിക്കുന്നത്. കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വിഭാഗങ്ങളെ സംരക്ഷിക്കണമെന്നാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വിദേശത്തിരുന്നു കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദികൾക്കാണ് ഇന്ത്യയിൽ എന്തോ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു എന്നുള്ള ചിന്തയുള്ളത്. അല്ലാത്ത പക്ഷം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള രാജ്യത്ത് പ്രവർത്തിക്കുകയും നിരോധിക്കപ്പെടുകയും ചെയ്ത തീവ്രവാദികൾക്ക്, അല്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ ജൈനനും ബുദ്ധനുമൊന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു തരത്തിലുള്ള വേർതിരിവുമുണ്ട് എന്ന് അവർ കാണുന്നുമില്ല. അതുമാത്രവുമല്ല, കാനഡ പോലുള്ള രാജ്യത്തിൻ്റെ ഭരണകൂടത്തോട് പറയുകയാണ് ഇന്ത്യ എന്ന രാജ്യത്തെ, സൗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ. എന്തു തരത്തിൽ കാനഡ ഇന്ത്യ സംരക്ഷിക്കും? ഇന്ത്യയുടെ രോമത്തിൽ ഒന്ന് തൊടാൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അന്തസ്സോടെ ഒന്നെണീറ്റുനിന്ന് സംസാരിക്കാൻ കാനഡയ്ക്ക് കഴിയുമോ? ഇന്ത്യ എന്നത് പണ്ട് യു പി എ ഭരിച്ചിരുന്ന കാലത്തെ ഇന്ത്യ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ലോകത്തെ എണ്ണപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ വലിയ വികസനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഇന്ത്യയെ തൊടാനാകാതെ എവിടെയെങ്കിലും ഇരുന്ന് കരഞ്ഞു മൂങ്ങുന്ന ആളുകളെപ്പോലെയാണ് ഇത്തരം ആളുകൾ കാനഡയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കാരെന്ന വ്യാജേന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ചാരന്മാരായി മാറുന്നത്.